സെമിഫൈനൽ തോൽവിയിൽ അൽ നസർ സ്റ്റാഫിനോട് ദേഷ്യപ്പെട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ആദ്യമായല്ല. സെമിഫൈനലിലെ തോൽവിയെ തുടർന്ന് കിങ്സ് കപ്പിൽ നിന്ന് ഹോം ടീം പുറത്തായത് ക്രിസ്റ്റ്യാനോയ്ക്കും അൽ നസറിനും മറ്റൊരു തിരിച്ചടിയായി. സെമിഫൈനലിൽ 10 പേരടങ്ങുന്ന അൽവഹദയെ തോൽപ്പിച്ച് കിങ്സ് കപ്പിൽ നിന്ന് ഹോം ടീം പുറത്തായപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും അൽ നസറിനും മറ്റൊരു തിരിച്ചടിയായി. വഹദ ഫോർവേഡ് ജീൻ ഡേവിഡ് ബ്ലൂഗൽ ഒരു തകർപ്പൻ ബൈസിക്കിൾ കിക്ക് നേടി റൊണാൾഡോയെയും അൽ നസറിനെയും കിങ്സ് കപ്പിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. 38-കാരനായ റൊണാൾഡോ അൽ നസറിന് വേണ്ടി തന്റെ ആദ്യ 13 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ നേടിയെങ്കിലും അൽവഹദിയുമായുള്ള മത്സരം വിജയിക്കുന്നതിൽ പരാജയപ്പെട്ടു. കൂടാതെ മത്സര സമയത്ത് അസ്വസ്ഥനാവുന്നതും സ്വന്തം ബെഞ്ചിനു നേരെ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നതുമായ റൊണാൾഡോയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തന്റെ ടീം പിന്നിലായി മാറുമ്പോൾ റൊണാൾഡോയ്ക്ക് നിരാശകൾ ഏറുകയാണ്. ഫോർവേഡും കഴിഞ്ഞ് മുഴുവൻ സമയ വിസിലിൽ കളി കഴിഞ്ഞപ്പോൾ നിരാശനായി. ഗ്രൗണ്ടിൽ നിന്നും വേഗത്തിൽ റൊണാൾഡോ പുറത്തു കടക്കുന്നതും വീഡിയോയിൽ കാണാം. ഇതാദ്യമായല്ല റൊണാൾഡോ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ മാസം സൗദി പ്രോ ലീഗിൽ അൽ ഇത്തിഹാദിൽ അൽ നസർ ടീം തോറ്റതിനു ശേഷം റൊണാൾഡോ തന്റെ വഴിയിലുള്ള വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞിരുന്നു. ഈ പെരുമാറ്റത്തിൽ താരത്തിനെതിരെ ആരാധകർ രംഗത്തെത്തി. അൽ നസറിന്റെ മോശം തീരുമാനമാണ് റൊണാൾഡോയെ കൊണ്ടുവരുന്നതെന്നായിരുന്നു ആരാധകരിൽ പലരും അന്ന് കുറിച്ചത്. ഈ പെരുമാറ്റത്തിൽ താരത്തിനെതിരെ ആരാധകർ രംഗത്തെത്തിയിരുന്നു. അൽ നസറിന്റെ മോശം തീരുമാനമാണ് റൊണാൾഡോയെ കൊണ്ടുവന്നതെന്നായിരുന്നു ആരാധകരിൽ പലരും അന്ന് കുറിച്ചത്. എന്നാൽ യൂറോപ്പിൽ എല്ലാം നേടിയതിനു ശേഷമേ മിഡിൽ ഈസ്റ്റിലേക്ക് ചേക്കേറൂ എന്ന് പറഞ്ഞ റൊണാൾഡോയ്ക്ക് കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലെ തോൽവി വലിയ തിരിച്ചടി തന്നെയാകും. സ്പോർട്സ് ഡെസ്ക്, യു ടോക്ക്.